Hello everyone, in the Yamal Nokan Bogonade, Internal Mobility of Human Resource or Job Change. Internal Mobility and the Bandagainale, Stabinathinde Ulile, employees in the movement on internal mobility and the Bandagainale. അല്ലെങ്കിൽ ജോബ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ ഒരു ജോബിൽ നിന്ന് മറ്റു ജോബിലോട്ട് മാറ്റുന്നതാണ് ജോബ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയങ്ങളിൽ സ്ഥാപനത്തിൽ ജോബ് വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിലെ നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാറുള്ളത്. അതാണ് ഇന്റേണൽ മൊബിലിറ്റി അല്ലെങ്കിൽ ജോബ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ ഇത് സാധാരണയായിട്ടും ചെയ്യല് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ്. ഒന്ന് ജോബ് ട്രാൻസ്ഫർ ആണ്, രണ്ടാമത് പ്രമോഷൻ അല്ലെങ്കിൽ ഡിമോഷൻ. ഈ ഒരു മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് കൊണ്ടാണ് ഈ ഒരു ഇന്റേണൽ മൊബിലിറ്റി പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോ ഇങ്ങനെ എംപ്ലോയീസിനെ ഒരു ജോബിൽ നിന്നും മറ്റു ജോബിലോട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണോ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് രീതിയിൽ അറേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ജോബ് ചേഞ്ച് അനിവാര്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ പ്രോപ്പറായ രീതിയിൽ അവരെ അവരെ വിന്യസിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സമയങ്ങളാണ് ഇന്റേണൽ മൊബിലിറ്റി അനിവാര്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമതാണ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. ടെക്നോളജി, പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ മാറുകയാണ്, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ മാറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പുതിയ എംപ്ലോയീസിനെ നമുക്ക് അനിവാര്യമായിട്ട് വരും. അപ്പൊ സ്ഥാപനത്തിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് തന്നെ സ്ഥാപനം നല്ല ആ ഒരു ഫീൽഡിൽ അറിവുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരെ പ്രൊമോട്ട് ചെയ്യുകയോ അവരെ ട്രാൻസ്ഫർ ചെയ്യുകയോ ഒക്കെ വേണ്ടി വരും. അപ്പൊ ടെക്നോളജിക്കൽ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തതാണ് വെൻ ദർ ആർ ഫ്ലക്ച്വേഷൻസ് ഇൻ വോളിയം ഓഫ് വർക്ക് ഡ്യൂ ടു എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, റെസഷൻ എക്സെട്ര. അതുപോലെ സ്ഥാപനത്തില് എക്സ്പാൻഷൻ, അതുപോലെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ മൂലമോ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ റെസഷനിലാണെന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ബിസിനസിന്റെ വോളിയം, വർക്കിന്റെ വോളിയം എന്ത് ചെയ്യും, ചേഞ്ച് വരും. അപ്പൊ എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ വർക്ക് വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. റെസഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വർക്ക് വോളിയം റിഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതുപോലത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വർക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു സമയത്ത് ഇതുപോലെ ജോബ് ചേഞ്ചസും അതുപോലെ ഇന്റേണൽ മൊബിലിറ്റി ഒക്കെ അനിവാര്യമായിട്ട് വരുന്നതാണ്. അതുപോലെ അടുത്തതാണ് വെൻ എ ന്യൂ പ്രൊഡക്ട് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട് ഈസ് സ്റ്റോപ്പ്ഡ്. അതുപോലെ നിലവിലുള്ള പ്രൊഡക്റ്റ് ആ തൽക്കാലം നിർത്തിവെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ജോബിൽ കാര്യങ്ങളൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ ഇന്റേണൽ മൊബിലിറ്റി കാര്യങ്ങളൊക്കെ അനിവാര്യമായിട്ട് വരും. ഓക്കെ, അടുത്തതാണ് വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദെൻ ഇറ്റ് വിൽ ലീഡ് റീഡിസൈനിങ് ഓഫ് ജോബ്. അതുപോലെ സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ചില എംപ്ലോയീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ റീഡിസൈൻ ചെയ്യാം അല്ലെ ജോബ്. അപ്പോ ഈ ഓർഗനൈസ് സ്ട്രക്ചർ മാറ്റി വരുത്തുമ്പോൾ അത് എന്തിലോട്ട് ലീഡ് ചെയ്യും, നമ്മളെ ജോബ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റീഡിസൈൻ ചെയ്യും, ഒന്നുകൂടി അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും. അപ്പൊ ആ സമയങ്ങളൊക്കെയാണ് ഈ ഒരു ജോബ് ജോബ് ചേഞ്ചസ് കാര്യങ്ങൾ അനിവാര്യമായിട്ട് വരിക. അടുത്തതാണ് If there is a change in jurisdiction of some departments, then there is a need for deployment of employees. അപ്പോ ചില ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസി കാര്യങ്ങളൊക്കെ മാറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റി വരുമ്പോൾ ചിലപ്പോൾ എംപ്ലോയീസിനെ മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ പല സ്കില്ലുള്ള എംപ്ലോയീസിനെ ഈ ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്കൊരു ഇന്റേണൽ മൊബിലിറ്റി അനിവാര്യമാണ്. അടുത്തതാണ് ചേഞ്ചസ് ഇൻ നോളജ്, സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ് ഓഫ് എംപ്ലോയീസ് ഓൾസോ റിക്വയർഡ് ഇന്റേണൽ മൊബിലിറ്റി ഓഫ് എംപ്ലോയീസ്. അതുപോലെ നോളജ്, സ്കില്ല്, കോമ്പിറ്റൻസി ഒക്കെ, എംപ്ലോയീസിന്റെ നോളജ്, സ്കില്ല്, കോമ്പിറ്റൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഇന്റേണൽ മൊബിലിറ്റി അനിവാര്യമായിട്ട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഒരു ഇന്റേണൽ മൊബിലിറ്റി അല്ലെങ്കിൽ ജോബ് ചേഞ്ചസ് അനിവാര്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഏതൊക്കെയായിരുന്നു, ഒന്ന് ടെക്നോളജിക്കലായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ജോബ് ചേഞ്ചസ് അനിവാര്യമാണ്. അതുപോലെ സ്ഥാപനത്തിന്റെ വർക്ക് വോളിയത്തിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് വരുന്നത് മൂലമോ, അതുപോലെ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജോബുകളൊക്കെ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അതുപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസികൾ കാര്യങ്ങൾ ചേഞ്ച് വരുന്ന സമയത്തൊക്കെ
വീണ്ടും അവിടെ പ്രോപ്പറായ രീതിയിൽ എംപ്ലോയീസിനൊക്കെ വിന്യസിക്കേണ്ടി വരും. അതുപോലെ എംപ്ലോയീസിന്റെ നോളജ് സ്കില്ല് കോമ്പിറ്റൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രോപ്പറായ രീതിയിൽ ഇന്റേണൽ മൊബിലിറ്റി അനിവാര്യമായിട്ട് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് ഇന്റേണൽ മൊബിലിറ്റി ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ. ഇനി അടുത്ത് നോക്കാനുള്ളത് പർപ്പസ് ഓഫ് ഇന്റേണൽ മൊബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഓർ ജോബ് ചേഞ്ചസ്. എന്തൊക്കെയാണ് ഈ ജോബ് ചേഞ്ചസിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ മൊബിലിറ്റിന്റെ പർപ്പസ് എന്തൊക്കെയാ നോക്കാം. ഒന്ന്, ടു ഇംപ്രൂവ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ ഓർഗനൈസേഷനെ അതിന്റെ എഫക്റ്റീവ്നെസ് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജോബ് ചേഞ്ചസ് ചെയ്യുന്നത്. അപ്പം ശരിയായ രീതിയിൽ വ്യക്തമായ രീതിയിൽ എന്തുണ്ടാവുള്ളൂ, നമ്മൾ അതിന്റെ സ്ട്രക്ചറും അതുപോലെ ഓരോ എംപ്ലോയീസിന്റെ പൊസിഷൻസ് ഒക്കെ വ്യക്തമായ രീതിയിൽ നിശ്ചയിച്ചാൽ മാത്രമാണ് നമുക്കൊരു എഫക്റ്റീവ്നെസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് വരുത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഓരോ എംപ്ലോയീസിന്റെയും അവരുടെ കഴിവിനനുസരിച്ച് ആ ഒരു ജോബ് ഒക്കെ എന്ത് ചെയ്യണം, റീഡിസൈൻ ചെയ്യേണ്ടി വരും. അതുപോലെ അവരൊക്കെ ചിലപ്പോൾ ഓർഗനൈസേഷനിലെ വർക്ക് വോളിയത്തിനനുസരിച്ചൊക്കെ റീഗ്രൂപ്പ് ചെയ്യേണ്ടി വരും, അതുപോലെ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷനിൽ ശരിയായ രീതിയിൽ നല്ലൊരു എഫക്റ്റീവ്നെസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എഫക്റ്റീവ്നെസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജോബ് ചേഞ്ചസ് നടത്തുന്നത്. അടുത്ത രണ്ടാമതാണ് ടു മാക്സിമൈസ് ദ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസ്. അതുപോലെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോബ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഡിമോഷന്റെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു ഉയർന്ന നിലയിൽ വർക്ക് ചെയ്യാൻ ആ ഒരു എംപ്ലോയീസ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, താഴ്ന്ന ജോലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് ഓരോ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രോപ്പറായുള്ള ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ജോബ് ചേഞ്ചസ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ശരിയായ ക്വാളിഫിക്കേഷൻസും ക്യാപ്പബിലിറ്റീസിനനുസരിച്ചൊക്കെ ഓരോ എംപ്ലോയീസിനും ജോബ് കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇന്റേണൽ മൊബിലിറ്റി അല്ലെങ്കിൽ ജോബ് ചേഞ്ചസ് നമ്മൾ നടപ്പാക്കുന്നത്. അടുത്തതാണ് ടു ഡീൽ വിത്ത് ചേഞ്ചസ് ഇൻ ഓപ്പറേഷൻസ്. അതുപോലെ നമ്മുടെ ഓപ്പറേഷൻസ് ചേഞ്ച് വരുമ്പോ, അതായത് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തുന്നതുമായി ബന്ധപ്പെടുമ്പോഴാണ് ഈ ഒരു ജോബ് ചേഞ്ചസ് വരുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ എന്തുണ്ടോ, പെട്ടെന്ന് ചേഞ്ച് വരിക, അതുപോലെ പല ടെക്നോളജിക്കൽ കാര്യങ്ങളൊക്കെ മാറ്റി വരിക, അപ്പൊ നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ അത് ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുമ്പോ അത് ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പുതിയ ആളുകളൊക്കെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്കില്ലുള്ള നല്ല നോളജ് ഉള്ള ആൾക്കാരൊക്കെ ചില ജോബിലോട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഓപ്പറേഷൻസ് ചേഞ്ച് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ജോബ് ചേഞ്ചസ് ഒക്കെ നമ്മൾ നടപ്പിലാക്കുക. അടുത്ത ലാസ്റ്റ് ആണ് ടു എൻഷർ ഡിസിപ്ലിൻ. അതുപോലെ ഡിസിപ്ലിൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അതായത് ചില ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായിട്ടൊക്കെ ജോബ് ചേഞ്ചസ് നമ്മൾ നടപ്പിലാക്കലുണ്ട്. അതായത് എംപ്ലോയീസ് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് എന്നുള്ള രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിമോഷൻ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഡിസിപ്ലിന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഒരു ജോബ് ചേഞ്ചസിന്റെ പർപ്പസുകൾ? ഒന്ന്, ടു ഇംപ്രൂവ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. രണ്ട്, ടു മാക്സിമൈസ് ദ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസ്. മൂന്ന്, ടു ഡീൽ വിത്ത് ദ ചേഞ്ചസ് ഇൻ ഓപ്പറേഷൻ. ലാസ്റ്റ്, ടു എൻഷർ ഡിസിപ്ലിൻ. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഓക്കെ.